കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. കേരളത്തിന്റെ മധ്യകാലഘട്ടം. സിഇ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. കേരളത്തിന്റെ മധ്യകാലഘട്ടം. സിഇ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയത് ആര്? അയ്യനടികൾ തിരുവടികൾ. തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയത് ആര്? അയ്യനടികൾ തിരുവടികൾ. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ഏതു രാജാവിൻ്റെ കാലത്താണ്? സ്ഥാണുരതി. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ഏതു രാജാവിൻ്റെ കാലത്താണ്? സ്ഥാണുരതി. ഏതു ലിപിയിലാണ് തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയിരിക്കുന്നത്? വട്ടെഴുത്ത്. ഏതു ലിപിയിലാണ് തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയിരിക്കുന്നത്? വട്ടെഴുത്ത്. മധ്യകാല കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം. മണിഗ്രാമം. മധ്യകാല കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം. മണിഗ്രാമം. കൃഷി ചെയ്തിരുന്ന തൊഴിൽക്കൂട്ടങ്ങളുടെ കുടുംബങ്ങൾ അറിയപ്പെട്ടിരുന്നത്? കുടികൾ. കൃഷി ചെയ്തിരുന്ന തൊഴിൽക്കൂട്ടങ്ങളുടെ കുടുംബങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുടികൾ. കൃഷി ചെയ്തിരുന്ന തൊഴിൽക്കൂട്ടങ്ങളുടെ കുടുംബങ്ങളായിരുന്നു കുടികൾ. കുടികളുടെ അധിപനാണ് കുടിപതി. നിരവധി കുടികൾ ചേർന്ന് ഊരുകൾ രൂപം കൊണ്ടു. ഊരിൻ്റെ അധിപന്മാർ ഊരാളറായിരുന്നു. നിരവധി ഊരുകൾ ചേർന്നാണ് നാടുകൾ രൂപം കൊണ്ടത്. നാടുകൾക്കുമേൽ അധികാരമുണ്ടായിരുന്നവർ നാടുവാഴികൾ എന്നറിയപ്പെട്ടു. പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ബ്രാഹ്മണ സമിതി അറിയപ്പെട്ടിരുന്നത്? നാലുതളി. പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ബ്രാഹ്മണ സമിതി അറിയപ്പെട്ടിരുന്നത് നാലുതളി. കുലശേഖര രാജാക്കന്മാരുടെ പരമ്പര AD 800 മുതൽ 1122 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരം. കുലശേഖര രാജാക്കന്മാരുടെ പരമ്പര AD 800 മുതൽ 1122 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരം. തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ്. മാർസപ്പീർ ഈശോ. തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് മാർസപ്പീർ ഈശോ. പെരുമാളിൻ്റെ സൈനിക കൂട്ടം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആയിരം. പെരുമാളിൻ്റെ സൈനിക കൂട്ടം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആയിരം. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരി. മാർത്താണ്ഡവർമ്മ. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. താഴെ തന്നിട്ടുള്ളവയിൽ നെടിയിരുപ്പ് സ്വരൂപം നിലനിന്നിരുന്ന പ്രദേശമേത്? ഏറനാട്. താഴെ തന്നിട്ടുള്ളവയിൽ നെടിയിരുപ്പ് സ്വരൂപം നിലനിന്നിരുന്ന പ്രദേശമേത്? ഏറനാട്. പെരുമ്പടപ്പ് സ്വരൂപം ഏതു പ്രദേശത്താണ് നിലനിന്നിരുന്നത്? കൊച്ചി. പെരുമ്പടപ്പ് സ്വരൂപം ഏതു പ്രദേശത്താണ് നിലനിന്നിരുന്നത്? കൊച്ചി. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം? AD 1792.
ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792. മധ്യകാലഘട്ടത്തിൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത്. ചേരിക്കൽ. മധ്യകാലഘട്ടത്തിൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത് ചേരിക്കൽ. മധ്യകാല കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമി. ദേവസ്വം. മധ്യകാല കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത് ദേവസ്വം എന്നായിരുന്നു. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ. ഊരാളർ. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളർ. കണ്ടെഴുത്ത് കേട്ടെഴുത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂസർവേ. കണ്ടെഴുത്ത് കേട്ടെഴുത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂസർവേ. പെരുമാക്കന്മാരുടെ പ്രതിനിധികൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കോയിൽ അധികാരികൾ. പെരുമാക്കന്മാരുടെ പ്രതിനിധികൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കോയിൽ അധികാരികൾ. തൃപ്പാപ്പൂർ സ്വരൂപം നിലനിന്നിരുന്ന പ്രദേശം. വേണാട്. തൃപ്പാപ്പൂർ സ്വരൂപം നിലനിന്നിരുന്ന പ്രദേശം വേണാട്. പ്രധാന നാടുവാഴി സ്വരൂപങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോലസ്വരൂപം നിലനിന്നിരുന്നത് കോലത്തുനാടിലാണ്. നെടിയിരുപ്പ് സ്വരൂപം ഏറനാട്. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്ടിലായിരുന്നു നിലനിന്നിരുന്നത്. ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം. അഞ്ചുവണ്ണം. ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അഞ്ചുവണ്ണം. കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷ തൈകളെ പാട്ടം കണക്കാക്കുന്നതിൽ നിന്നും ജന്മിമാർ ഒഴിവാക്കിയിരുന്നു. ഇത്തരം നികുതി ഇളവുകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കുഴിക്കാണം. കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷ തൈകളെ പാട്ടം കണക്കാക്കുന്നതിൽ നിന്നും ജന്മിമാർ ഒഴിവാക്കിയിരുന്നു. ഇത്തരം നികുതി ഇളവുകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കുഴിക്കാണം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഇടവപ്പാതി. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇടവപ്പാതി. തുലാവർഷം എന്നറിയപ്പെടുന്ന കാറ്റുകൾ. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. തുലാവർഷം എന്നറിയപ്പെടുന്ന കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതി. തുഫത്തുൽ മുജാഹിദ്ദീൻ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതി തുഫത്തുൽ മുജാഹിദ്ദീൻ. തുഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ചതാര്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. തുഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ചതാര്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. തുഫത്തുൽ മുജാഹിദ്ദീൻ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? അറബി. തുഫത്തുൽ മുജാഹിദ്ദീൻ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? അറബി. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഘോഷം മുഴക്കി ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം. തുഖ്ഫത്തുൽ മുജാഹിദ്ദീൻ. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഘോഷം മുഴക്കി ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം തുഖ്ഫത്തുൽ മുജാഹിദ്ദീൻ. ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശാവലി ചരിതം.
മൂഷകവംശ കാവ്യം ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശാവലി ചരിതം മൂഷകവംശ കാവ്യം മൂഷകവംശ കാവ്യം രചിച്ചത് ആര് അതുലൻ മൂഷകവംശ കാവ്യം രചിച്ചത് ആര് അതുലൻ മൂഷക രാജവംശത്തിലെ ഏതു രാജാവിന്റെ കൊട്ടാരം കവിയാണ് അതുലൻ ശ്രീകണ്ഠൻ മൂഷക രാജവംശത്തിലെ ഏതു രാജാവിന്റെ കൊട്ടാരം കവിയാണ് അതുലൻ ശ്രീകണ്ഠൻ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവ് വിക്രമാദിത്യ വരഗുണൻ ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവ് വിക്രമാദിത്യ വരഗുണൻ പാലിയം ശാസനം പുറപ്പെടുവിച്ചത് ആരാണ് വിക്രമാദിത്യ വരഗുണൻ പാലിയം ശാസനം പുറപ്പെടുവിച്ചത് ആരാണ് വിക്രമാദിത്യ വരഗുണൻ കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം പാലിയം ശാസനം കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം പാലിയം ശാസനം ജൂതശാസനവുമായി ബന്ധപ്പെട്ട വ്യാപാരി ജോസഫ് റബ്ബാൻ ജൂതശാസനവുമായി ബന്ധപ്പെട്ട വ്യാപാരി ജോസഫ് റബ്ബാൻ ജൂതശാസനം പുറപ്പെടുവിച്ചത് ആരാണ് ഭാസ്കര രവിവർമ്മൻ ജൂതശാസനം പുറപ്പെടുവിച്ചത് ആര് ഭാസ്കര രവിവർമ്മൻ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആര് സ്വാതി തിരുനാൾ ശുചീന്ദ്ര കൈമുക്ക് നിർത്തലാക്കിയത് ആര് സ്വാതി തിരുനാൾ മലയാളത്തിലെ ആദ്യകാല കൃതി രാമചരിതം മലയാളത്തിലെ ആദ്യകാല കൃതി രാമചരിതം പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല കാന്തള്ളൂർ ശാല പണികഴിപ്പിച്ചത് ആര് കരുണൻ തടക്കൻ കാന്തള്ളൂർ ശാല പണികഴിപ്പിച്ചത് ആര് കരുണൻ തടക്കൻ മണിപ്രവാളം ഏതൊക്കെ ഭാഷകൾ ചേർന്നതാണ് മലയാളവും സംസ്കൃതവും മണിപ്രവാളം ഏതൊക്കെ ഭാഷകൾ ചേർന്നതാണ് മലയാളവും സംസ്കൃതവും കൃഷ്ണഗാഥ എഴുതിയത് ആര് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയത് ആര് ചെറുശ്ശേരി ശ്രീകൃഷ്ണ കർണാമൃതം ആരുടെ കൃതിയാണ് പൂന്താനം ശ്രീകൃഷ്ണ കർണാമൃതം ആരുടെ കൃതിയാണ് പൂന്താനം മഹാഭാരതം കിളിപ്പാട്ട് രചിച്ചത് ആര് എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ട് രചിച്ചത് ആര് എഴുത്തച്ഛൻ
കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടെ രചനയാണ്? രാമപുരത്ത് വാര്യർ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടെ രചനയാണ്? രാമപുരത്ത് വാര്യർ. മുഖ്യദീൻ മാല രചിച്ചതാര്? ഖാസി മുഹമ്മദ്. മുഖ്യദീൻ മാല രചിച്ചതാര്? ഖാസി മുഹമ്മദ്. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം സംക്ഷേപ വേദാർത്ഥം. പുത്തൻപാന രചിച്ചതാര്? അർണോസ് പാതിരി. പുത്തൻപാന രചിച്ചതാര്? അർണോസ് പാതിരി. വർത്തമാന പുസ്തകം രചിച്ചതാര്? പാറമേക്കൽ തോമാ കത്തനാർ. വർത്തമാന പുസ്തകം രചിച്ചതാര്? പാറമേക്കൽ തോമാ കത്തനാർ. അനന്തശ്രേണികളെ കണ്ടെത്തുകയും പൈയുടെ വില കൃത്യതപ്പെടുത്തുകയും ചെയ്ത ഗണിതശാസ്ത്രജ്ഞൻ? സംഗമഗ്രാമ മാധവൻ. അനന്തശ്രേണികളെ കണ്ടെത്തുകയും പൈയുടെ വില കൃത്യതപ്പെടുത്തുകയും ചെയ്ത ഗണിതശാസ്ത്രജ്ഞൻ? സംഗമഗ്രാമ മാധവൻ. വേണുവാരോഹം രചിച്ചതാര്? സംഗമഗ്രാമ മാധവൻ. വേണുവാരോഹം രചിച്ചതാര്? സംഗമഗ്രാമ മാധവൻ. സംഗമഗ്രാമ മാധവന്റെ ജന്മസ്ഥലം? തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട. സംഗമഗ്രാമ മാധവന്റെ ജന്മസ്ഥലം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം? വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം. മലബാറിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല. ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? അൽബറൂനി. മലബാറിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് അൽബറൂനിയാണ്. മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട് പണികഴിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികളിൽ ഖാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ്. ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? അബ്ദുൾ റഹ്മാൻ. മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട് പണികഴിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികളിൽ ഖാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ അബ്ദുൾ റഹ്മാനാണ്. ശിവരാത്രി മഹാത്മ്യം രചിച്ചതാര്? കണ്ണശൻ. ശിവരാത്രി മഹാത്മ്യം രചിച്ചതാര്? കണ്ണശൻ. മറ്റൊരു പേരാണ് രാമപ്പണിക്കർ.